ശ്രീ മൂകാംബിക മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വിവിധ രോഗങ്ങൾ ബാധിച്ച ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്കുള്ള പ്രതിമാസ മരുന്നിൻ്റെയും വസ്ത്രങ്ങളുടെയും ഭക്ഷ്യദാനത്തിൻ്റെയും വിതരണ ഉദ്ഘാടനം 12 സെപ്റ്റംബർ വ്യാഴാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്യാൻസർ മറ്റ് ഇതര രോഗങ്ങൾ മൂലം കഷ്ടതയും ദുരിതവും അനുഭവിക്കുന്ന കിടപ്പ് രോഗികൾക്ക് പ്രതിമാസം മരുന്നും ഉൽപ്പന്ന കിറ്റും ഓണ കോടിയും കൊടുക്കുന്നതിൻ്റെ എല്ലാ മാസവും നിത്യമായി കൊടുക്കുന്നതിൻ്റെ ഉദ്ഘാടനവുമാണ് ഈ വരുന്ന 12 തെന്മല പഞ്ചായത്തിൽ ഉറുവുന്ന് ക്ഷേത്ര മൈതാനിയിൽ വെച്ച് നടക്കുന്നത്. ഇതിൽ ജനപ്രതിനിധികളായ MP, MLA, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് മെമ്പർ, വാർഡ് മെമ്പർ, മറ്റ് ചാരിറ്റി സംഘടനകളെ ചുമതലപ്പെട്ടവർ, തൊട്ടടുത്തുള്ള ക്ഷേത്രം ഭാരവാഹികൾ എന്നിവരാണ് മുഖ്യമായും പങ്കെടുക്കുന്നത്. നമ്മുടെ മൂകാംബിക മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ 14 കേരളം, തമിഴ്നാട്, കർണാടക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ ട്രസ്റ്റിൻ്റെ ചെയർമാനും ആചാര്യനുമായ സജീവ് പോറ്റി മൂകാംബിക, അദ്ദേഹത്തിൻ്റെ ജന്മദേശം കൂടിയാണ് ഉറുവുന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനത്തിൻ്റെ തുടക്കം കൊല്ലം ജില്ലയിലെ തെന്മല പഞ്ചായത്ത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്താണ് ആദ്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ഒരു പ്രാവശ്യം കൊടുത്ത് അവസാനിപ്പിക്കുകയും അല്ലാതെ എല്ലാ ഭാഗത്ത് ഈ ഭാഗത്ത് നിന്ന് കളക്ഷൻ നടത്തി ചെയ്യുന്നൊരു സംവിധാനമല്ല. ബെസ്റ്റ് ഡയറക്റ്റ് എല്ലാ രീതിയിലും ഉള്ള സാമ്പത്തിക സംവിധാനം വേറെ രീതിയിൽ കണ്ടെത്തിക്കൊണ്ട് ഈ ഭാഗങ്ങളിലുള്ള ഏറ്റവും ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം എത്തിച്ച് എത്തേണ്ടെന്ന കൈകളിൽ എത്തിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ ട്രസ്റ്റ് ചെയർമാനും ആചാര്യനുമായ ശ്രീ സജീവ് പോറ്റി മൂകാംബിക ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ സംഘടന രൂപീകരിച്ച് വിവിധ മേഖലകളിൽ ചാരിറ്റി പ്രവർത്തനം നടത്തി വരികയാണ്. അതേ തുടക്കം മുതൽ വർഷം മുതൽ തന്നെ തെമ്മല പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൂകാംബിക ട്രസ്റ്റ് ഒരു ദൗത്യം തുടക്കം കുറിക്കുകയാണ്. നമ്മൾ ഒരു പഞ്ചായത്തിൽ അവിടെ വാർഡ് സമിതികൾ രൂപീകരിച്ച് പഞ്ചായത്ത് സമിതി രൂപീകരിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഈ വാർഡിലെ അംഗങ്ങളെ, ഇപ്പൊ നമ്മൾ താൽക്കാലികമായിട്ട് ഒരു വാർഡിൽ 5 എന്ന് കണക്കാക്കി അവിടെ കിടപ്പിലായ രോഗികൾ, കഷ്ടതയും ദുരിതമനുഭവിക്കുന്ന രോഗികൾക്ക് 1 കഴിക്കാനുള്ള മരുന്നും ഭക്ഷ്യധാന്യവും എല്ലാ മാസവും സൗജന്യമായി നൽകുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. ഓണക്കാലമായതുകൊണ്ട് അവർക്ക് ഓണക്കോടി കൂടെ കിറ്റിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ 12 സെപ്റ്റംബർ 12 വൈകിട്ട് 3:30 ഉറവുന്ന ശ്രീ ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ വെച്ച് സമ്മേളനം ഉദ്ഘാടനം നടത്തപ്പെടുകയാണ്. ഇത് നമ്മുടെ ബഹുമാന്യ MP K. പ്രേമചന്ദ്രൻ, പിന്നെ MLA സുബാലി, പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ മെമ്പർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, ജനപ്രതികൾ, ഇവരെല്ലാം ചടങ്ങിൽ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി പ്ലാൻ ചെയ്യുന്നത്. അതുകൂടാതെ തൊട്ടടുത്ത കൊളത്തൂപ്പുഴ, പിന്നെ 7 അരികവി പഞ്ചായത്തിലെ ആ വാർഡുകളിലും കൂടി നമ്മൾ കൊടുക്കുന്ന മൊത്തം 100 നമ്മൾ ഈ പദ്ധതി ഇപ്പൊ കൊടുക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നിട്ട് അത് നവംബർ 1 നമ്മൾ എല്ലാ മാസവും ഈ വാർഡ് സമിതിയിലെ അഭിമുഖത്തിൽ നമ്മൾ ഈ കിറ്റുകള്, ഈ മരുന്ന് പഞ്ചായത്ത് സമിതി രൂപീകരിച്ച പഞ്ചായത്ത് സമിതിക്ക് കൊടുക്കുകയും അവര് വാർഡ് സമിതികളൊക്കെ സപ്ലൈ ചെയ്ത് ആ വാർഡ് സമിതികളാണ് ഈ ഓരോ രോഗികൾക്കും കൊടുക്കുന്നത്. അപ്പൊ നമ്മള് ഇനി വരും കാലത്ത് കൂടുതൽ രോഗികൾക്ക് ഇത് കൊടുക്കാൻ ട്രസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ നാടായതുകൊണ്ട് ട്രസ്റ്റ് ഭരണസമിതി തീരുമാനമെടുത്ത് ആ നാട്ടിൽ തന്നെ തുടങ്ങാമെന്ന് പദ്ധതി പ്ലാൻ. അങ്ങനെയാണ് ഈ നാട്ടിൽ നമ്മൾ ഇത് ആരംഭിക്കുന്നത്. ഇതിന്റെ വിജയസാധ്യത കണക്കിലെടുത്തിട്ട് വേണം മറ്റു പഞ്ചായത്തുകളിലും നമുക്ക് ഈ പദ്ധതി, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ക്യാൻസർ പിടിച്ച് രോഗം ബാധിച്ച വ്യക്തികൾ നമുക്ക് ആ കിടക്കാളം പോലും പറ്റി ചികിത്സിക്കാൻ ഏറ്റവും കൂടുതൽ പൈസ ചെലവാകുന്ന രോഗമാണ് ക്യാൻസർ രോഗം. അപ്പൊ അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം, അതായത് അവർക്ക് വഴി 1 കഴിക്കാനുള്ള മരുന്നും അവർക്ക് 1 ഭക്ഷണത്തിനുള്ള കിറ്റും അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിട്ടാണ് നമ്മൾ ഈ പദ്ധതി തുടങ്ങുന്നത്. തെന്മല ഉറുകുന്ന ശ്രീ ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ വെച്ചാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊല്ലം MP NK പ്രേമചന്ദ്രൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും.
പുനലൂർ എം എൽ എ പി എസ് സുബാൽ ഭക്ഷ്യധാന്യ കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കും. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മരുന്ന് വിതരണ ഉദ്ഘാടനവും ഉറുകുന്ന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എസ് മണി വസ്ത്രവിതരണത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ആചാര്യൻ മൂകാംബിക സജിപ്പൂറ്റി, ട്രസ്റ്റ് വൈസ് ചെയർമാൻ വി സുരേഷ് മോഹൻ, ബ്ലോക്ക് കാര്യ കോർഡിനേറ്റർ കെ രവികുമാർ, തെന്മല പഞ്ചായത്ത് കാര്യസമിതി സെക്രട്ടറി ലിജു ത്യാഗരാജ് എന്നിവർ പങ്കെടുത്തു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.